G7 ആണ് രണ്ട് ഡോറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റി കൂടിയ മോഡലാണ് ഇത് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ കീപാഡിലും കീപ് കൂടുതൽ വില്ലാസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കീപാഡിലെ റൂം നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു VDP ആണ് വരുന്നത്. അതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് വരുന്നത്. രണ്ട് മൊഡ്യൂള് 3 മൊഡ്യൂള് 4 മൊഡ്യൂള് അങ്ങനെയുള്ളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് സ്കാനബിൾ ഇത് ഹൗസ് റെസിഡൻസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 4 വീടൊക്കെ ഉണ്ടെന്നുവെച്ചെങ്കിൽ 4 വീടിന് സെപ്പറേറ്റ് കോളിംഗ് ബട്ടൺ, RFID ടാഗ്, ക്യാമറ വരുന്നത് HD ആണ് വരുന്നത്. 4 ബട്ടൺ വില്ലാ സ്റ്റേഷനാണ് ഇത് വരുന്നത്. ഇത് ലോബി യൂണിറ്റ് ആണ്. ഇത് ടച്ച് ഉണ്ട്, ടച്ച് ഇല്ലാത്ത മോഡലും വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഫിംഗർ പ്രിന്റും എല്ലാം ആക്സസും ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ VDP ആണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് വെർഷൻ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, ഓട്ടോമേഷൻ അപ്ലിക്കേഷൻസും എല്ലാം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ലൈവ് വ്യൂ എടുക്കാൻ പറ്റും, ക്യാമറയുടെ ഔട്ട്ഡോർ യൂണിറ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റും, ഡോറ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇക്യൂഷൻ്റെ അപ്ലിക്കേഷൻ, ക്യാമറയുടെ അപ്ലിക്കേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടൈം, ഡേറ്റ്, വെതർ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ലോബി യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള കാണാൻ നല്ല ക്ലാസ് ലുക്കുള്ള ഒരു മോഡലാണ്. വൈറ്റ് ആണ് കളർ വരുന്നത്, പക്ഷെ നല്ല ലുക്കാണ്. അതിൻ്റെ തന്നെ 10-inch മോഡലാണ് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ ആൻഡ്രോയിഡിൻ്റെ തന്നെ കുറച്ച് ലോവർ വേർഷനാണ്. ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ ഇപ്സെക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഈ രണ്ട് മോഡൽസും. ഇതാണ് VDP വരുന്നത്. ഇതതിൻ്റെ മാസ്റ്റർ സ്റ്റേഷനാണ്, നമ്മുടെ ലോബി യൂണിറ്റിൽ ഒക്കെ നമ്മുടെ സെക്യൂരിറ്റി റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന മാസ്റ്റർ സ്റ്റേഷനാണ് വരുന്നത്. ഇതിൽ നമുക്കെല്ലാം ഇതേമാതിരി തന്നെ നമുക്ക് കോളും, അതേമാതിരി തന്നെ റൂം കോളിങ്ങും, അതേമാതിരി തന്നെ ബിൽഡിംഗ് നമ്പർ, ലൈവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്നും കിട്ടും. നമുക്ക് ജസ്റ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്തിട്ടില്ല. അത് ഇതിൻ്റെ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ കിട്ടും. മൈക്രോഫോണിൻ്റെ ഡാറ്റയും കാര്യങ്ങളും, അതേമാതിരി തന്നെ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് വരുന്നത് മെയിനായിട്ട് വീഡിയോ ഇൻ്റർകോമിൻ്റെ ഒരു സെക്ഷൻ.